മുക്കം നഗരസഭയിൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വൻ അഴിമതി നടക്കുന്നതായി ആരോപിച്ച് CPM നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് KT ബീനു ഉദ്ഘാടനം ചെയ്തു. അതേസമയം CPM സമരത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. മുക്കം നഗരസഭ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും എന്നാരോപിച്ച് എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് CPIM നേതൃത്വത്തിൽ മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത മാർച്ചിന് ശേഷം എഞ്ചിനീയറുടെ ഓഫീസ് CPM പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു. മാർച്ച് CPIM ഏരിയ കമ്മിറ്റി അംഗം KT ബിനു ഉദ്ഘാടനം ചെയ്തു. ഈ മുനിസിപ്പാലിറ്റിയുടെ പൊതുമുതൽ കൊള്ളയടിക്കാനുള്ള അവസരം നൽകുന്ന രൂപത്തിലേക്ക് ഈ മുനിസിപ്പൽ സംവിധാനത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ MP എന്നാണ് ഇപ്പോൾ നടപടിക്ക് വരാനുള്ള കാരണം. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം 7 വർക്കുകൾ ഈ MP പുതുതായി എഴുതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി. ചില കരാറുകാർക്ക് വേണ്ടിയാണ് അത്തരം അവസരം നൽകിയത്. അത് നഗരസഭ ഭരണാധികാരികൾ, ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു ഇതെല്ലാം മാറ്റി ഇവിടെ പ്രത്യേകമായി ഭരണസമിതി യോഗം ചേർന്നുകൊണ്ട് അതെല്ലാം മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ആ കരാറുകാരെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ MP ഇപ്പോൾ ഈ ഓഫീസ് പ്രവർത്തനം അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. KT ശ്രീധരൻ, CA പ്രദീപ് കുമാർ, ദീപു പ്രേംനാഥ്, സുന്ദരം മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ഉദ്യോഗസ്ഥർക്കും പ്രതിപക്ഷത്തിനുമൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത CPM അംഗങ്ങൾക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് DYFI നേതാവ് ദീപു പ്രേംനാഥും പ്രസംഗിച്ചത്. CPIM പേരിൽ, അതുമായി ബന്ധമുണ്ട് എന്ന പേരിൽ ഏതെങ്കിലും തരത്തിൽ കൂട്ടു നിൽക്കുന്ന കൂട്ടാളികളോടുമായി CPIM അർദ്ധസംഘക്കിടയില്ലാത്ത വിധം അടിവരയിട്ട് കൊണ്ട് ഊന്നി ഊന്നി പറയുന്നു അഴിമതി, അഴിമതിക്ക് കൂട്ടു നിൽക്കൽ ഈ ദിവസത്തോട് കൂടി നിർത്തിക്കൊള്ളണം. ഇനിയും ഈ നഗരസഭയെ, ജനങ്ങളെ, ജനപ്രതികളെ, ജനങ്ങളെ സേവിച്ച് നാടിനകത്ത് ജനസേവനം നടത്തുന്ന ഗവൺമെന്റിനെയും ഗവൺമെന്റ് സംവിധാനങ്ങളെയും ജനപ്രതികളെയും നഗരസഭയെയും ഒറ്റിക്കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ തെരുവിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരുവിൽ പൊതുജനമധ്യത്തിൽ നിങ്ങളെ വിചാരണ ചെയ്യും, നിങ്ങളെ ജനങ്ങൾ നേരിടും, CPIM നേരിടുമെന്നുള്ള താക്കീതാണ് CPIM ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ എഞ്ചിനീയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രത്യേക ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയം വോട്ടിനിട്ട് തള്ളിയിരുന്നു. പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് CPM പ്രതിനിധികളായ പ്രജിത പ്രദീപും വളപ്പിൽ ശിവനും വോട്ട് ചെയ്തതോടെയാണ് ഭരണപക്ഷം പരാജയപ്പെട്ടത്. അതേസമയം CPM മാർച്ചിനെതിരെ പ്രതിപക്ഷവും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഴിമതിയുണ്ടെങ്കിൽ ആരുടെ പേരിലായാലും ശക്തമായ നടപടി സ്വീകരിക്കണം. കേരളം ഭരിക്കുന്നതും പൊതുപരാമത്ത് ഭരിക്കുന്നതും മുക്കം നഗരസഭ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്നതും CPM ആണെന്നും പ്രതിപക്ഷം പറയുന്നു. മുക്കം നഗരസഭയിൽ CPM നടത്തിയ സമരം വിരോധാഭാസമാണ്. എല്ലാ അധികാരങ്ങളും കയ്യിലുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് CPMനെന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു. വളരെ രസകരമായ ഒരു സംഭവമാണ് ഇന്ന് മുക്കം നഗരസഭയിൽ അരങ്ങേറിയത്. അവിടെ അഴിമതിയുണ്ടെങ്കിൽ ആരുടെ പേരിലായാലും ശക്തമായ നടപടി സ്വീകരിക്കണം. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കേരളം ഭരിക്കുന്നത് ആ പാർട്ടിയാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ പാർട്ടിയാണ്, ഇവിടെ മുക്കം നഗരസഭ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്നത് ആ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ യൂണിയനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇവരീ ആക്ഷേപിക്കുന്ന, ഇവരീ കുറ്റം പറയുന്ന ഉദ്യോഗസ്ഥൻ. ആ മനുഷ്യനെ സ്ഥലം മാറ്റാനോ പിരിച്ചുവിടാനോ ഡിസ്മിസ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സർവ അധികാരവും കയ്യിലുള്ള ഒരു പാർട്ടി ഒന്നും ചെയ്യാതെ ഈ സാധാ പാർട്ടി അണികളെ കൊണ്ട് കൊടിയും പിടിപ്പിച്ച് സമരം നയിക്കുന്നതിൻ്റെ നാണക്കേട്, അതാണ് ഞങ്ങൾക്ക് അവസരം സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മുക്കം.